എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ പ്ലം കേക്ക് റെസിപ്പി ഷെയർ ചെയ്തുള്ള ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എത്രമാത്രം എല്ലാവർക്കും മനസ്സിലായെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് 100 ഗ്രാം വീതം, ഒരു പിടി വീതം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറുത്ത മുന്തിരിങ്ങയും കാഷ്യൂ നട്ട്സും വാൽനട്ട്സും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും വേണം. അത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് 1/2 കപ്പ് വൈറ്റ് ഷുഗർ എടുത്ത് ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 to 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ സൈഡിലൂടെ ഇതുപോലെ ബ്രൗൺ കളർ വരുന്നതാണ് കേട്ടോ, പഞ്ചസാരയൊക്കെ ഇച്ചിരി മെൽറ്റായി കിട്ടുമ്പോൾ. അപ്പം തീ കുറച്ച് വെക്കുക. അപ്പോൾ ആ സമയമാകുമ്പോൾ തീ കുറച്ച് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. കൂടുതൽ അങ്ങ് ഡാർക്കായാലൊരു കൈപ്പിരസം വരും, അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുന്ന ശേഷം പെട്ടെന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളം, ഇത്തിരി ആകാവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉറഞ്ഞു പോകും. അതിനായിട്ടാണ് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വെക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുക. 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നട്ട്സ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ശരിക്കും ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ശരിക്കും വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസ്, കറുത്ത മുന്തിരിങ്ങ പിന്നെ കാഷ്യൂ നട്ട്സ്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് വാൽനട്ട്സ് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത്രയും ഒഴിച്ചതിന് ശേഷം ഞാൻ റെഡ് വൈന് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഗ്രേപ്പ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊരു 3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി മധുരം കിട്ടാൻ വേണ്ടി ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു 3 മിനിറ്റ് നിന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേനും ഇതിനെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഈ പഞ്ചസാരക്കകത്തും വൈനിനകത്തും ഒക്കെ കിടന്നൊന്ന് അബ്സോർബ് ആകും. നമ്മൾ സാധാരണ ഒതന്റിക്കായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ 20 ദിവസമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വൈനിനകത്തൊക്കെ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ടൈപ്പ് പ്ലം കേക്കാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ട് നല്ല ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ രീതി കാണിക്കുന്നത്. ഇനി നമ്മളൊരു ബൗളിനകത്തോട്ട് 2 മുട്ട പൊട്ടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പ്ലം കേക്കിൻ്റെ എസെൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഈ പ്ലം കേക്കിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം വേറെ എസെൻസ് ഒഴിക്കുന്നതിനെക്കാട്ട് നല്ല അതേ ഒരു ടേസ്റ്റിൽ കിട്ടും. പിന്നെ സ്പൈസ് പൗഡറും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈദ 1 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള ഉപ്പ്, പിന്നെ സ്പൈസ് പൗഡർ നമ്മുടെ ജാതിക്ക, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം പൊടിച്ചതാണ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ ഓറഞ്ചിൻ്റെയോ തൊലി ഗ്രേറ്റ് ചെയ്തത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മിക്സിലെ നട്ട്സിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുക. അത് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഈ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യേണ്ട. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ബട്ടർ പേപ്പർ ഒരു കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് കേക്ക് പാനിലോട്ട്, അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഇതുപോലെ കറുത്ത മുന്തിരിങ്ങയും ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ഒക്കെ ഇട്ടെന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന് പകരം ബദാം ആണെങ്കിലും തൊലി കളഞ്ഞതുപോലെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനിപ്പോൾ ഞാൻ കാഷ്യൂ നട്ട്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഉണക്ക മുന്തിരിങ്ങ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്ത്, 50 to 60 മിനിറ്റ്, ഒരു മണിക്കൂറോളം വേണ്ടി വരത്തില്ല. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ്, പ്രീ ഹീറ്റഡ് ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്കിതുപോലെ അടിപൊളിയായിട്ടുള്ള കേക്ക് നല്ല മണം വരും. ഒരു ബേക്ക് ചെയ്ത് ബ്രൗൺ ആകുമ്പോഴത്തേനും നല്ലൊരു മണം വരും. അപ്പോൾ അതുപോലെ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അടിയൊക്കെ നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം മാത്രം കേക്ക് പാനിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. നമുക്കിത് കട്ട് ചെയ്ത് ഇതുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ സോക്ക് ചെയ്ത് ഒരു കുറച്ച് നാളും ഒരു 10 ദിവസമൊക്കെ വെച്ചതിന് ശേഷമാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ലാസ്റ്റിൽ കേക്ക് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാവുന്നതാണ്. നമ്മൾ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തതിന് ശേഷം അതിന് 1/4 കപ്പ് തിക് ക്രീം ഒഴിച്ച് ഇത് മൈക്രോവേവിൽ ഹൈ പവറിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇതൊന്ന് മെൽറ്റായി കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്മൂത്ത് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
എന്നിട്ട് നമുക്ക് അത് ചെറിയ ചൂടോടുകൂടി തന്നെ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ തണുത്ത് ഉറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.